Season 2കടമൊന്നുമില്ലാതെ നടക്കുന്ന ആളെക്കാളും കടം മേടിച്ച് കാറിലൂടെ റോഡിൽ സഞ്ചരിക്കുന്ന ഒരാളെയാണ് ഇന്ന് ലോകം ഇഷ്ടപ്പെടുന്നത്. അത്രയും കോൺട്രഡിക്ഷൻസ് ഉള്ള ഈ ഒരു കാലത്ത് ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഹാസ്യം കണ്ടെത്താനുള്ള ശ്രമവുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു അരങ്ങ് ഇന്നും ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു അനദർ റാവിഷിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ോ ചെമ്പകപ്പൂവിതളല്ല കാണാനിവളോ അമ്പിളി പൊൻകതിരല്ല കണ്ടു കവി പാടുമ്പോൾ നീലക്കടലല്ല കെട്ടടിച്ച കാർക്കൂന്തൽ മുട്ടോളമേ ഇല്ല പിന്നെ എന്താണെന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ എന്റെ ഉള്ളിനുള്ളില്ലാരോ ചൊല്ലി നീ എൻ പെണ്ണ് ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല കാണാനിവളോ അമ്പിളി പൊൻകതിരല്ല കണ്ടു കവി പാടുമ്പോൾ നീലക്കടലല്ല കെട്ടടിച്ച കാർക്കൂന്തൽ മുട്ടോളമേ ഇല്ല പിന്നെ എന്താണെന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ എന്റെ ഉള്ളിനുള്ളില്ലാരോ ചൊല്ലി നീ എൻ പെണ്ണ് ഓമൽ പിരിയോ ചെമ്പകപ്പൂവിതളല്ല കാണാനിവളോ അമ്പിളി പൊൻകതിരല്ല. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. നിരോഷ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ചു തെങ്ങ് മാമ്പള്ളി പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് കേരള പോലീസ്. ഇവിടെ ഇതാ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് അതിഥികൾ കടന്നെത്തുകയാണ്. ഓൺ സ്റ്റേജ് ലോ ആൻഡ് ഓർഡർ റൗണ്ടിലെ പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്നത് കോമഡി സ്റ്റാർസിലെ തന്നെ സറ്റയർ ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ടീം പോപ്പി. ഹലോ സാർ, അതെ റൂട്ട് ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ് സാർ. ഇപ്പൊ റെഡിയാണ് സാർ. ഓ ഓ ശരി 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 ശരി. സുസാൻ, ഐഡിയ ഒക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ സാർ എന്റെ തലയിലോട്ട് ഒന്നും അങ്ങോട്ട് കേറുന്നില്ല. സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആണ്ടാ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ. സാറേ അതിനല്ലേ ഈ റൂട്ടെ കേറി പോയി മതിയല്ലോ. തലക്ക് ഭ്രാന്ത് പിടിച്ചൊന്നും പറയല്ലേ, ഇവിടെ ബ്ലോക്ക് കിടക്കുന്ന കണ്ടില്ലേ. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ ബ്ലോക്കിൽ കൂടെ കേറി ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, നമുക്ക് അതങ്ങ് ബ്ലോക്ക് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങ് ക്ലിയർ ആയല്ലോ. സാറിന് ഞാൻ സമ്മതിച്ചേട്ടാ. അതെ, എനിക്ക് അഭിമാനം തോന്നുന്നു എന്റെ സ്റ്റേഷനിലെ പോലീസുകാർ ഇത്ര കൃത്യമായി ഡ്യൂട്ടി എന്ന് കണ്ടിട്ട്. മന്ത്രിക്ക് പോകാനുള്ള റൂട്ട് ക്ലിയർ ചെയ്യല്ലേ? ഞാൻ മന്ത്രിക്ക് പോകാനുള്ള റൂട്ടൊന്നും ക്ലിയർ ചെയ്യല്ല. പിന്നെ സാർ ഇത് നോക്കിക്കേ, ഈ ഇരിക്കുന്ന ടൊട്ടുമുയല് ഈ ക്യാരറ്റിന്റെ അടുത്തെത്താനുള്ള വഴി കണ്ടുപിടിക്കുകയായിരുന്നു ഞാൻ ഇത്ര നേരം. നന്നായി. ഹലോ ഹലോ. സാർ പറഞ്ഞോ സാർ. ഈ മന്ത്രിക്ക് പോകേണ്ട റൂട്ട് ക്ലിയർ ചെയ്തോ? സാറേ മന്ത്രിക്ക് പോകാനുള്ള റൂട്ട് ക്ലിയർ ചെയ്യാണ്ട് ഞങ്ങൾ പോലീസുകാർ ഇവിടെ ഇറങ്ങാൻ പോകുന്നേള് സാർ. എന്നാ പിന്നെ അവരോട് പറ ഇറങ്ങണ്ടെന്ന്. അതെന്താ സാറേ? മന്ത്രി വന്നിട്ട് പോവുകയും ചെയ്തു, വീടും എത്തി. ആ പിന്നെ നിങ്ങൾക്ക് ഒരു സമ്മാനം അങ്ങോട്ട് കൊടുത്തയക്കണുണ്ട്. എന്താണ് സാർ? അടികൂടാതെ എല്ലാരും കൂടെ അതങ്ങ് വീതിച്ചെടുക്കണേ. ശരി, ഓക്കെ, ശരി സാർ. അയ്യോ, ടുട്ടുമൂലി ക്യാരറ്റ് തിന്നു. ദേ ക്യാരറ്റ് തിന്ന് വെള്ളം കുടിച്ചതായിരുന്നു വിശ്രമിക്കുന്നത്. അപ്പൊ ക്യാരറ്റിന്റെ കൂട്ടത്തിൽ കുറച്ച് ബീറ്റ്റൂട്ടും കുമ്പളങ്ങി സേമ്പ് സവാള ഉരുളും കൂടെ വായിച്ചോ. രണ്ടുപേർക്കും വീട്ടിൽ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ സാമ്പാറും കൂട്ടി. സാർ ഉടൻ തന്നെ വരും ഒരു സർപ്രൈസ്. ഇതെന്താ ഇവരെയൊക്കെ കയറി അതിൽ കിടത്തിരിക്കുന്നു? സാർ ഇത് തേങ്ങാ മോഷണ കേസിലെ പ്രതി. വിനാണോ തേങ്ങാ മോഷണ കേസിലെ പ്രതി? തേങ്ങാ മോഷണ കേറിക്കണം അങ്ങോട്ട്. അപ്പൊ അപ്പുറത്ത് കിടക്കണോ? അത് പെണ്ണിനെ കളിയാക്കിയ കേസിൽ. പെണ്ണുങ്ങളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അലർജി. പെണ്ണിനെ കളിയാക്കാൻ. അയ്യോ കുരുങ്ങി എടാ, എന്ത് പടാ ഈ ചകിരി.
നീ പെണ്ണുങ്ങളെ കളിയാക്കോടാ. ഇല്ല സാറേ, ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇവരെ ഒരു പെങ്കൊച്ചി ഞാൻ നടന്നു പോകും. നടന്നു കൂടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചൊരു ചകിരി നേരായിരുന്നു. ഇത്ര ഞാൻ ചെയ്തോളൂ, ഇത്ര ചെയ്തോളൂ. ഇവിടെ പട്ടാപ്പായ ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് മാത്രം സാറുമാർക്ക് എന്തൊരു വാരി പഴോ ചോദിക്കാം. പോലീസുകാരുടെ വായി പഴം എന്ന് ചോദിക്കാൻ മാത്രമൊക്കെ നീ വളർന്നോടാ. അയ്യോടാ, നീ വന്നേ ചൈരുന്നേരെ. പോലീസുകാരുടെ എല്ലാരും വളഞ്ഞിട്ട് ഇടിക്കല്ലേ സാറേ. ആ മാഡത്തിനും കൂടെ ഒരു അവസരം കൊടു. മാഡത്തിന്റെ അവനേ ഇടിവെട്ടേ കണ്ടിട്ടുള്ളൂ, മഴ കണ്ടിട്ടില്ല. അതാ നിനക്ക് മഴ പെയ്യണം അല്ലേ? മഴ മഴ ഒന്ന് കാണിച്ചോ, ഒന്ന് കാണിച്ചോ. നിനക്ക് മഴ പെയ്യണോടാ? മഴ പെയ്താടാ. ഇപ്പൊ നിനക്ക് മഴയും പെയ്ത്ത് ഇടിയും വെട്ടി കാർമേഘം ഉരുണ്ട് കയറണ സാറേ. എക്സ്ക്യൂസ് മീ സാർ. ആ എന്താ കാര്യം സാർ? ആ പറയും സാർ, ഞാൻ OCPCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. OCPCയോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ പുതിയ പാർട്ടിയാണ് സാർ? പുതിയ പാർട്ടി? അത് ഇന്നലെ രൂപീകരിച്ചേ ഉള്ളൂ. ഇന്നലെ രൂപീകരിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്? ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട്, എന്റെ അനിയനുണ്ട്, അനിയൻ, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവുണ്ട്. ഭർത്താവിന്റെ നാല് കൂട്ടുകാരുണ്ട് കോൺഗ്രസിന് പോകുന്നത്. ഞങ്ങളെ കുറിച്ച് എന്താണ് രൂപീകരിച്ചത്? രൂപീകരിച്ചു OCPC. അയ്യോ, OCPC സാർ ഇവിടെ 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 പറയൂ. എന്താണാകും ആഗമന ഉദ്ദേശം സാർ? ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം സാർ, ദയവ് ചെയ്ത് ആ പ്രതിയെ ഇറക്കി വിടണം. അതുപോലെ ഒരു നിസ്സാര തേങ്ങാമോഷണം നടത്തിയൊരു പ്രതിയെ, ഏ ഈ ഉടുമുണ്ട് പോലും ഇവരുടെ ലോക്കപ്പിലിട്ട് ചെയ്ത മോശമല്ലേ സാർ? ഞാൻ എന്താ ചെയ്യേണ്ടത്? OCPCയുടെ അണിയാവാൻ പോകുന്ന ഒരു പ്രവർത്തകനാണ് നിങ്ങൾ മോശമായിട്ട് പിടിച്ചിട്ടേക്കുന്നത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കേവലം ഒരു തേങ്ങാ മൂട്ടിച്ചെന്ന് ഇവനെ ഈ നഗ്നനായിട്ട് നിർത്തുന്നത് എവിടുത്തെ നിയമമാണ് സാർ? അത് ഇവിടുത്തെ നിയമമാണ്. തനിക്ക് എന്താ പറയുന്നത്? എനിക്ക് വിഷമമുണ്ട്. തനിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നഗ്നനാണ്, നിൽക്കുക, തന്റെ ഷർട്ട് ഊരി കൊടുക്കു. എന്റെ ഒരു പ്രവർത്തകനാകുമ്പോൾ പോകുന്ന ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യന് കേവലം ഒരു തേങ്ങാ മൂട്ടിച്ചെന്ന് നിങ്ങൾ ലോക്കപ്പിൽ നഗ്നായിട്ട് എനിക്ക് സഹിക്കത്തില്ല സാർ. ഈ രാംഗോപാൽ സഹിക്കത്തില്ല. രാംഗോപാൽ ഷർട്ട് ഊരി കൊടുക്കും. ഷർട്ട് ആർക്കും ഊരി കൊടുക്കാൻ പറ്റും, പക്ഷെ മുണ്ട് ആർക്കും ഊരി കൊടുക്കാൻ പറ്റില്ല. എന്റെ ഒരു പ്രവർത്തകൻ നഗ്നനായി സ്റ്റേഷനിൽ കിടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവിടെ ചെന്നിട്ട് പ്രവർത്തകരോടെല്ലാം പറയണം ഞാൻ സ്റ്റേഷനിൽ വന്നു, നിന്നെ റിലീസ് ചെയ്തെന്ന് പറയണം. ഞാൻ എന്താ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ SIയുമായിട്ട് എനിക്കൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചെല്. ഓ, ചെരുപ്പൂടം ഉപേക്ഷിച്ച തനി ഗാന്ധിയനായില്ലേ? ഓ, വെരി ഗുഡ്. കൊടുത്തു വാ, നമുക്ക് അകത്ത് കയറാം. അവൻ എന്ത് തെറ്റായി കളയോ? എന്തുവാണ്? ഒരു തേങ്ങയല്ല, ഒരു ലോഡ് തേങ്ങ. അറിഞ്ഞില്ല, ലോഡ് തേങ്ങ. ഒരു 3.5 ലക്ഷം രൂപ വരും. കേരളത്തിൽ ഞാൻ ഇറക്കാമെന്ന ആൾ ഇവിടെ അവിടെ കിടന്നു. എന്തായാലും നിന്നെ കോടതി ഹാജരാക്കിട്ട് നമ്മൾ വിടുവുള്ളൂ. ഹലോ, ഇത് എവിടെ കത്തിക്കുത്ത്? ഇപ്പഴാ? ഹർത്താലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകപ്പാട് സ്ട്രെങ്ത് കുറവാണ് ഇപ്പൊ. ബാക്കിയുള്ള 14 പോലീസുകാരും വിളിച്ചു വരുത്തണം, നമ്മൾ മനസ്സിലായോ? സാറേ പിന്നെ എനിക്ക് ഇന്ന് ലീവ് തരണം. ഇന്ന് ലീവ് നടക്കത്തില്ല. ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഒറ്റ ലീവും തരാൻ പറ്റത്തില്ല. ഇന്ന് ബാക്കിയുള്ളവരെല്ലാം ലീവിലാണ്. നിങ്ങൾ 3 പേരും ആക്റ്റീവായിട്ട് നിന്നാൽ ഇന്ന് ഹർത്താലിനെതിരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എനിക്ക് ലീവ് വേണം സാറേ. ആ കൊള്ളാം, നിനക്ക് ലീവ് വേണം. ആ സൂസ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് വേണം. സൂസമ്മ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ലീവ് വേണം. അങ്ങനെ എനിക്കും ലീവ് വേണം. ഹർത്താൽ തന്നെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും. എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് ശമ്പളം വേണ്ട. സൂസൻ ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഞാനില്ല. കഴിഞ്ഞ ഹർത്താലിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. അന്ന് പോയത് എന്റെ കാല്, എന്റെ തല, എന്റെ കൈ. ആരും ഇല്ലാതെ തിരിഞ്ഞു നോക്കാം. ഞാൻ പോണേ, എനിക്ക് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാം പോവാണ്? ഞാൻ പോവാ. അപ്പൊ ഞാൻ മാത്രം? എന്തായാലും SI ഞാൻ മാത്രം ഉള്ളത്, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. ആ ക്യാമ്പിൽ നിന്ന് ഭയമാരെ വിളിച്ചിറക്ക്. ആ ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ പോക്കും. താങ്ക് യു സാറേ. ഓക്കെ ശരി സാറേ, പോയിട്ട് വരാം സാറേ. ശരി ശരി.
ഉണക്കയില്ലേ? അല്ല നിങ്ങൾ എന്തോ പോണെന്ന് പറഞ്ഞു? വീട്ടിൽ പോണല്ലേ? സാറ് കേട്ടതിന്റെ കുഴപ്പമായിരിക്കും, ഞങ്ങൾ 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന പറഞ്ഞു. എന്താ മനസ്സിലായില്ല? എന്താ കൺമണി, ഉങ്ങക്ക് എന്താ ഭാഷ? എന്തുവാണ് മലയാളം? എനിക്ക് മലയാളം, ഹിന്ദി, തമിഴ് തെരിയോ? തെരിയും പറയോ? എല്ലാം തെരിയും പറയോ? സാറേ അങ്ങനെ പോലീസിൽ എടുക്കാൻ സാറേ. അതെ, ഉങ്ങള് എങ്കൾക്ക് ഇങ്ങള് തിങ്കളാ? തിങ്കളല്ല, ചൊവ്വ. ഉങ്ങള് എങ്കള് ഇങ്ങ വന്ന്. അയ്യോ, ഞാൻ വന്ന് ഇന്റെ ട്രെയിനിൽ എല്ലാം പാട്ട് പാടി നടക്കുന്നവന്റെ. ട്രെയിനിൽ പാട്ട് പാടുന്ന ആളാ? ആമാ, ഇന്നേക്ക് ദിടീന്ന് ഹർത്താലിന് ചൊല്ലിട്ടേ സാർ, ഞാൻ എന്നാ പണ്ണുവേ സാർ? എങ്ക നിമ്മതിയാ പടുക്ക മുടിയല്ല സാർ? കേരള ഇപ്പൊ ரொம்ப സേഫ് അല്ല സാർ? ആര് പറഞ്ഞു സേഫ് അല്ലെന്ന്? സേഫ് അല്ല സാർ, നേരത്തെ കൂടെ ഏൻ കൂടെ തൂങ്ങിട്ടിരുന്ന ആ പാട്ടി യാരോ തൂക്കിട്ട് പോയിട്ട സാർ. യാരോ ഓർത്തറിയാ പാട്ടി ആ പാട്ട ഏ തവി കുട്ട എന്നവേ തൂക്കിട്ട് പോയിട്ട സാർ. കണ്ണണി, അത് എന്ത പാട്ടാണ് ഈ ട്രെയിനിൽ നിങ്ങൾ പറയുന്നത്? ഞാൻ എല്ലാ പാട്ടും പാടും. എല്ലാ പാട്ടും പാടും? ആമാ സാർ. എന്ത പാട്ടാ പാടുന്നേ? തമിഴ് പാട്ട്. സൂപ്പറാണ് പാട്ടി. ഇന്ന വൈറ്റ്ല തട്ടി പാടുടോ? അന്ന വൈറ്റ് തട്ടി ഒരു പാട്ട് പാട്. അയ്യോ, ഇപ്പോ എനിക്ക് തട്ട മുടിയാതെ സാർ. ഞാൻ കൂടെ ഞാൻ പാർട്ണർ ഓടി പോയിട്ട വൈറ്റ്ല തട്ടറവങ്ക. ഞാൻ തട്ടി തരാ. അയ്യോ, ഞാൻ വയറില്ല സാർ. പിന്നെ ഇനി ഓർത്തർ ഇരിക്ക. അവൻ താ വയറില് തട്ടോ, ഞാൻ താ പാടു. അവൻ ഓടി പോയിട്ട സാർ. അപ്പോൾ വൈറ്റ് തട്ടണ ഒരു സംഭവം കേട്ടോ? ആമാ സാർ. ദേ നല്ലപോലെ കൊട്ടാൻ പറ്റിയ ഒരു കൊടവരി പറഞ്ഞു. ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടാൻ മുടി. ആണോ കൊട്ടറതൊക്കെ എന്നാ ഇരിക്ക്? കൊട്ടറതൊക്കെ നമുക്ക് ട്രാക്ക് ആ. ട്രാക്ക് ഇരിക്ക്. ഏത് പാട്ട് പാടും? ജിംഗിളമാണി. ഡ്യൂറ്റ് ഞാൻ സോളാ. ഡ്യൂറ്റ് ഞാൻ പാടും. നങ്കള നങ്കാട്ട് നിങ്ങളെ നല്ല ആളെ പാടും. ഈ പോലീസ് അസോസിയേഷന്റെ ഇതിന് ഞാനാണ് പാടുന്നത്. നമുക്ക് ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യും. ട്രാക്ക് പ്ലേ ചെയ്യും. ഈ ഫോണിൽ ട്രാക്ക് പ്ലേ ചെയ്യും. ഇതിനകത്തോണ്ട് നാ സെറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കും. സപ്പോർട്ട് ചെയ്യടാ. ജിംഗിളമാണി ജിംഗിളമാണി, സിറിച്ച് വിട്ടാൽ നെഞ്ചില ആടി. എന്ന പറ്റി എന്ന വെച്ച് ഏതാദമാ, എന്ന പറ്റി എല വെച്ച് ആറാലമാ. ഇന്ത മാതിരി പാട്ട് പാടിയിട്ടാണ് പാട്ടിയെ തൂക്കിട്ട് പോയ നിന്നെ അവിടെ ഇട്ടിട്ട് പോയത്. എന്നാ സാർ, എനിക്ക് പെടുക്കണോ സാർ? പെടുക്കണോ? എന്താ പറഞ്ഞേ? സാർ ഉദ്ദേശിച്ചതാനോ ഇല്ല. പെടുക്കരുത് എന്ന് പറഞ്ഞു. ഉറങ്ങണോ എന്ന് പറഞ്ഞതാ? പെടുക്കരുത്. ഞാൻ പെടുക്കരുത്. പെടുക്കണം, തൂങ്ങണം. തൂങ്ങുന്നതിക്ക് ഇന്ത കേരളാവിലെ ഏറ്റവും സേഫ്റ്റി ഇന്ത ഇടം. എന്റെ വണ്ടി സാർ, ഈ ഇടം ഒന്നും സേഫ്റ്റി ഒന്നും അല്ല. സേഫ്റ്റി അല്ലേ? സേഫാ എങ്ക വെക്ക മുടിയേ സാർ? എന്ന സേഫ് ആയിട്ട് എങ്ക വെക്കാൻ പറ്റൂ? ഞാൻ കൊണ്ട് വെച്ചു തരാ. എവിടെ? ലോക്കറിൽ വെക്കാം. ലോക്കറിൽ വെക്കാം. ഇതന്നെ സ്വർണ്ണ. വീട്ടിൽ ഇരിക്കണ എന്നെ അപേക്ഷിച്ചത് സ്വർണം തന്നെ സാറേ. കൊള്ളാം. എസ്ഐ ലുക്കില് ഞാനാണെങ്കിലും പുള്ളിയാണ് ശരിക്കും എസ്ഐ. അല്ല സാർ, ഞാൻ എന്റെ മോളുടെ കല്യാണമാണ്. രണ്ടു ദിവസം കഴിഞ്ഞാൽ കല്യാണം വിളിക്കാൻ വന്നാണോ? അതല്ല സാർ, ഞാൻ ഇത്തിരി ഗോൾഡ് വാങ്ങി വേണ്ടി വന്നതാണ്. അതിന് അപ്പൊ ഗോൾഡ് വാങ്ങി വന്നപ്പോ അവിടെ ഹർത്താലായിട്ട് അവിടെ കടയിലും അടച്ചു. കുറച്ച് ഗോൾഡ് വാങ്ങിച്ച് എന്റെ വീട്ടുകാർ കൊണ്ടുപോയി. അപ്പൊ കുറച്ച് പണിയാനുണ്ടായിരുന്നു, അത് പണിഞ്ഞപ്പോഴാണ് കിട്ടിയത്. പക്ഷെ പണിഞ്ഞു കിട്ടിയപ്പോ വാഹനം ഒന്നുമില്ല. ഇവിടെ നിന്നൊരു വണ്ടി എന്തെങ്കിലും വിട്ട് എന്നെ ഒന്ന് വീട്ടിലെത്തിച്ച പോലീസുകാരി ഈ സ്വർണവുമായിട്ട് വാഹനവുമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരണം. പോലീസുകാർക്ക് പിന്നെ അതല്ലേ പണി? ഈ സ്വർണത്തിന് ബില്ലുണ്ടോ സാറേ? മനുഷ്യൻ ഈ സ്വർണത്തിന് ബില്ലുണ്ടോ? ഇല്ല സാർ. അത് അവര് ബില്ലില്ലാത്ത സ്ഥിതിക്ക് എന്റെ പൊന്നുമൊന്ന് പണിയണം. വീട്ടിൽ പോയി നാളെ ആ ബില്ലുമായിട്ട് വന്നിട്ട് ഈ സ്വർണം കൊണ്ടുപോവാ. നിങ്ങൾ ഈ പോലീസ് സാറല്ലേ മനുഷ്യന്റെ സ്വത്തിനും ജീവനും വില കൊടുക്കട്ടെ? സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നുണ്ട്. അതാണല്ലോ സ്വത്ത് ഞങ്ങൾ മേടിച്ചു വെച്ചത്. അതൊന്ന് എഴുതി തരിക, ഈ സ്വർണം ഇവിടെ സൂക്ഷിക്കുക. അയ്യോ, നിനക്ക് നിയമമൊക്കെ അറിയാവോ നന്നായിട്ട്? നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ സാറിന്റെ വീട്ടിലൂടെ ചെല്ലും. ഒരു 10 സെന്റ് ഭൂമിയും കൂടി ഞാൻ എഴുതി തരാം. പോലീസുകാരെ നിയമം പഠിപ്പിക്കാൻ വരുന്നു. ഇത് എവിടെ നിന്നോ അടിച്ചോണ്ടോ തന്നെ? തൂക്കണം. തൂക്കണം
എടോ ഈ കൊച്ചിനെ തൂക്കണമെന്ന്. ഞാൻ തൂക്കല്ല, എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ അതില്ല, പിന്നെ തൂങ്ങണം. ഞാൻ തമിഴ് ഇവിടെ കിടന്നു ഉറങ്ങിക്കോ. എനിക്ക് വിശ്വാസം ഇല്ലാത്തത്, നിങ്ങൾ ഇടക്കിടക്കൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ രണ്ട് മക്കളും കോട്ടേഴ്സിലേക്ക് പോകും. കോട്ടെ, ഞാൻ നോക്കിക്കോളാം. അതെ കൺമണിനെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും കോട്ടേഴ്സിലേക്ക് പോകും. എനിക്ക് സാറിന് വിശ്വാസമില്ല. കോട്ടേഴ്സിൽ പോടോ. അല്ല, ഉണക്കമീൻ വെച്ചാൽ പൂച്ച എത്ര നേരം നോക്കിയിരിക്കും. നല്ല പൂച്ചയാണെങ്കിൽ ഉണക്കമീനല്ല, എന്താണല്ലോ അവിടെ നിന്ന് ഇരിക്കും. കേട്ടാ, ഒരു കാര്യം ചെയ്യ്, അങ്ങ് പോയി തൂങ്ങു. അതുക്കുള്ളേ പോയി തൂങ്ങു. ഓക്കെ. ഓ, മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായി ഒരു പെണ്ണ് കാരണം. എന്തിന്? നിന്റെ കേസ് ഞാൻ പിൻവലിച്ചു നിനക്ക് പോവാം. ഒരിക്കലും പിൻവലിക്കത്തില്ല സാർ, എന്നെ ശിക്ഷിക്ക് സാർ. നിനക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. എനിക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ സാർ. കൊച്ചിങ്ങടങ്ങി പോരി. ഏഹ്, അല്ല അല്ല, നീ അവിടെ തന്നെ നിന്നു. നിനക്ക് നാളെ ശിക്ഷ മേടിച്ച നേരം ഞാൻ ഏറ്റു കേട്ടോ സാർ. ആ, ഒന്നും പറയണ്ട. മോനെ നീ എവിടെ പോയിരിക്കുന്നു? പകരങ്ങ കൊച്ചു അവിടെ തന്നെ ഇരുന്നു കേട്ടോ. നീനകത്ത് രണ്ടുപേരും കൂടി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സാറിന്റെ അബദ്ധം പറ്റും. സാറിന്റെ എന്റെ അബദ്ധം അവിടെ തന്നെ കിടന്നു. ഇപ്പൊ സേഫ്റ്റി ആയില്ലേ? സൂസു, അയ്യോ അത് ഔട്ടില ബാത്റൂം. അപ്പടിയാ? ആ, സരി പോയിട്ട് വാട്ടോ. സാറേ ഒന്നിനു പോണമായിരുന്നു. ആ, നീ അവിടെ എവിടെ പാത്രം ഉണ്ടോ? ഓ, ദിടീന്ന് പറഞ്ഞേ. ഓക്കെ. അവിടെ പേരെന്തിനാന്ന് പറഞ്ഞത്? കൺമണി അല്ലേ? അപ്പ ഞാൻ ഗുണയിലെ കമലഹാസൻ. കൺമണി, ഉണ്ണൻപോട് കാതലൻ ഞാൻ എഴുതും ചരിതം. എന്നാ കൺമണി വേണ്ട, പൊന്മണി മതി. പൊന്മണി, ഉണ്ണൻപോട് കാതലൻ ഞാൻ എഴുതും ചരിതം. കൺമണി, ഞാൻ എഫ്ഐആർ എഴുതാൻ വന്നു. ഈ പൊതപ്പിനടിയിലോ? എവിടെ പോണു? എഫ്ഐആർ എടുക്കായി സാർ. എഫ്ഐആർ എഴുതി താഴിട്ട് കൂട്ടി അകത്ത് വെച്ചിരിക്കുന്നു. വാ, പോവാ. മാറി പോകാൻ പറട്ടെ. രണ്ടുപേരും ഇങ്ങോട്ട് വാ. പിടിച്ച്. ഇന്നലെ ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ. ഇവിടെ ഒരു പെണ്ണ് വന്നപ്പോ ഉടനെ എല്ലാവരും പെൺകുട്ടിക്ക് എപ്പോഴും നമ്മൾ കാവലായിട്ട് നിൽക്കണം. കാവലായിട്ട് നിൽക്കണം. അത് ഞാനിപ്പോ കണ്ടു. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കണം? കൺമണി അല്ലേ? എന്നാ കൺമണിയല്ല, ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ എത്തിയ CI ഓഫ് പോലീസ്. ഈ സ്റ്റേഷനെ പറ്റി ഒട്ടനവധി പരാതികൾ ഞങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി ഒരു അന്വേഷണം നേരിട്ട് നടത്താൻ വേണ്ടിയിട്ടാ എസ് പി എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്തുവാടോ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? എന്തൊക്കെയാണ് ഇത്? സ്വത്തിനും ജീവനും സംരക്ഷണം വേണമെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നല്ലോ, അയാൾ അനാവശ്യമായി നിങ്ങൾ ഇവിടെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചില്ലേ? ഞാനെല്ലാം നേരിട്ട് കണ്ടതല്ലേ, അയാൾ ആരാണെന്നറിയോ? ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് അന്വേഷിക്കാൻ വന്ന വിജിലൻസ് SP ശ്രീകുമാർ സർ. എടോ, നിങ്ങളെ പോലുള്ള ഒന്നോ രണ്ടോ പോലീസുകാർ കാണിക്കുന്ന ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണം കേരളത്തിൽ മാന്യമായി ജോലി ചെയ്യുന്ന പോലീസുകാർക്കെല്ലാം നാണക്കേടായിരിക്കുക. അവരവരുടെ ഡ്യൂട്ടി ചെയ്താലേ ഈ ജനങ്ങൾ നിങ്ങൾക്ക് ഒരു ബഹുമാനമൊക്കെ തരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കുറച്ചു ദിവസത്തേക്ക് വീട്ടിൽ പോയിരുന്നേ, കുട്ടികളെയൊക്കെ വളർത്തി സുഖമാറ്റം കഴിയാം. സസ്പെൻഷൻ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ തന്റെ കാര്യം, തന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ താനൊരു സ്ത്രീയെ സംരക്ഷിക്കാൻ കാണിച്ച ഉത്തരവാദിത്വം അത് മാത്രം കണക്കിലെടുത്ത്
അതിന് തൽക്കാലം സസ്പെൻഷൻ ഒന്ന് ഒഴിവാക്കാം. താങ്ക് യു സർ. മേലിൽ ആവർത്തി എന്റെ സസ്പെൻഷന്റെ കാര്യം എടോ, ഞാൻ പറഞ്ഞില്ലേ യു ആർ സസ്പെൻഡഡ്. ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ടീം പോപ്പി ഇന്നിവിടെ അണിയിച്ചൊരുക്കിയത്. ഇന്ന് കേരളത്തിൽ ഇത്രയെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സല്യൂട്ട് പറയേണ്ടത് കേരള പോലീസിന് തന്നെയാണ്. നമ്മുടെ റിവ്യൂസ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എല്ലാവരെയും പള്ളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ. അതെന്നതാ? പള്ളിയിൽ ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ടെന്ന് ഒറ്റ വാർത്ത പറഞ്ഞാ മതി. അത് ഞാനും നീയും കൂടി കറങ്ങാൻ പോയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരുമിച്ച് റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ച ഓർമ്മയുണ്ടോ? നീ എന്തെല്ലാം ഓർഡർ ചെയ്യുന്ന നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ കാണത്തില്ല, കാരണം ആ ബില്ല് കൊടുത്ത ഞാനാ. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന അനാസുകളും ആ പോലീസുകാരുടെ ജോലിയുടെ ആത്മാർത്ഥം ഇല്ലാതെയൊക്കെ ഉള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പഴയ സിനിമയിലെ പോലെ ഒരു CID ആണ് ആയിട്ടാണ് കൺമണി ഇതിനകത്ത് വരുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയാലേ കൺമണിയാണ് ഇതിനകത്ത് ഉഗ്രൻ ലീന അഭിനയം കാഴ്ചവെച്ചത്. അതിഗംഭീരം. പ്രത്യേകിച്ച് ആ ഒരു തമിഴ് ക്യാരക്ടറിലോട്ട് വന്നപ്പോഴത്തേക്കും 100% അതിൻ്റെ ഒരു ഡയലോഗ് റെൻഡറിങ്ങും ആ പാട്ടിനകത്തുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ അത് 100 മാർക്കാണ് കൺമണി പക്കയായിരുന്നു. അപ്പോൾ ഒരു പെണ്ണ് വന്നാൽ കള്ളനായാലും പോലീസായാലും അവൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടും. ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കുറ്റവാളികളുടെ എണ്ണം കൂടും. കാര്യം വനിതാ പോലീസിനെ കൊണ്ട് അടിപ്പിക്കുന്നില്ലേ, അതൊരു സുഖമായിട്ട് കരുതി കുറ്റവാളികൾ കൂടുതൽ കുറ്റം ചെയ്ത് വരും. എന്നെ പോലെയുള്ളവരുണ്ട് ഈ സമൂഹത്തിൽ. എന്തായാലും നിർദോഷമായ വലുതങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിച്ചത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. മലികാന്റി, ലീനയാണ് ഇതിൻ്റെ ഒരു ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഗംഭീരമായിരുന്നു. കാരണം നാടോടിയായിട്ട് വരുന്നു, ആ പാട്ടിൻ്റെ കാര്യം വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നു. നിയമപാലകരാണ് പോലീസുകാർ, അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പോലെ അജയൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു പ്രാധാന്യവും അല്ല നന്മയും തോന്നിയത്. കാരണം അജയനാണ് അതെല്ലാം വല്ല വിധേയം മാനേജ് ചെയ്തുകൊണ്ടൊക്കെ പോയി അവസാനം സസ്പെൻഷൻ ഒഴിവായി കിട്ടിയതും ആ ഒരു നന്മ കൊണ്ടാണ്. അതുകൊണ്ട് പോലീസുകാരിൽ ബലഹീനതകൾ വരാതെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പോലീസുകാർ പോവുക, ഇതൊക്കെ ഒരു വലിയ ഗുണപാഠങ്ങളാണ് ഈ സ്കിറ്റിൽ നിന്നും പഠിക്കേണ്ടത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു സ്കിറ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ആകെ മൊത്തം സംഭവം നന്നായിരുന്നു. ട്രെയിനിൽ പാട്ടുപാടി നടന്ന കൺമണി യഥാർത്ഥത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എന്നുള്ളത് അത്ര അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ADGP ഋഷിരാജ് സിംഗ് സാറ് ലോറി ഡ്രൈവറായിട്ട് വേഷം കെട്ടി കള്ളന്മാരെ പിടിച്ച കഥകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ കുഴപ്പമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു കാര്യം, കൺമണിയുടെ ആ ഒരു തമിഴ് ഡയലോഗ് പറഞ്ഞ രീതി, ഈ പാട്ടുപാടി നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞതൊക്കെ തന്നെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ ലീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ലോക്കപ്പിൽ പ്രതികൾ കിടക്കുന്ന ഒരാള് പെൺകുട്ടിയെ ശല്യം ചെയ്ത ഒരാള്, മറ്റൊരാള് ജഡ്ജിയുടെ വീട്ടിലെ തേങ്ങയാണ് മോഷ്ടിച്ചത്. അതിൻ്റെ പേരിൽ അണ്ടർവെയർ ഉടുപ്പിച്ച് രാഷ്ട്രീയ നേതാവിനെ നിർത്തിയത് നിങ്ങൾക്ക് ആരോടൊക്കെയോ ദേഷ്യമുണ്ട് എന്നുള്ള അതും വ്യക്തമായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരോട് ഇങ്ങനെ അനാവശ്യമായി വന്ന് ഇടപെട്ട് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന രാഷ്ട്രീയക്കാരോടുള്ള നിങ്ങളുടെ ഒരു രോഷം അത് ഈ രീതിയിൽ പ്രകടിപ്പിച്ച് നന്നായി. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതേപോലെ അണ്ടർവെയർ ഇടിയിച്ച് ഇതിനകത്ത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ ഒരു ദേഷ്യവും ചെറിയ പുച്ഛവും ഒക്കെ ആൾക്കാർക്ക് വരാൻ കാരണം പലരുടെയും ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അതിനെതിരെയൊക്കെയുള്ള ചെറിയ സ്പാർക്കുകൾ ഈ സ്കിറ്റിലുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഇറ്റ് ഈസ് വെരി നൈസ്. ലാസ്റ്റിൽ ഒരു നല്ല മെസ്സേജും ചൊല്ലിയിരുന്നീங்க, ரொம்ப நல்லா இருந்தது. அந்த மினிஸ்டர்மார் முத ஒருத்தர் வருவார், ரெக்கமெண்ட் பண்ணுவார், அப்புறம் அவர் உள்ள தூக்கி போடுறது, அப்புறம் தமிழ் பேசி ஒரு பொண்ணு, ரொம்ப நல்லா இருந்தது. பாட்டு பாடப்போ வந்து பயந்துட்டேன் நான். ரொம்ப ஹாப்பி, என்ஜாய் பண்ணேன். ஆல் தி பெஸ்ட் டீம்ஸ்.
ഇന്ന് ടീം പോപ്പിയോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ സതീഷ് പെട്ടിക്കവല. സതീഷ് ഏട്ടനും വിനോദും അരുണുമാണ്. മൂന്ന് പേരെയും ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ്. ഇവരുടെയൊക്കെ പ്രസൻസിലാണ് ഇന്നത്തെ ടീം പോപ്പിയുടെ ലോ ആൻഡ് ഓർഡർ റൗണ്ടിലെ മാർക്സ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, റെഡി? രാജേഷ് ഓൺ 30. 28. ജ്യോതിഷ 37 out of 40. മലികാൻഡി 29 out of 30. സോ ടീം പോപ്പിയുടെ ഇന്നത്തെ ലോ ആൻഡ് ഓർഡർ റൗണ്ടിലെ ഇവരുടെ സ്കോറേഴ്സ് 94 on 100. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേഷനോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എല്ലാവരെയും പള്ളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതെന്നതാ? പള്ളിയിൽ ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ടെന്ന് ഒറ്റ വാർത്ത പറഞ്ഞാൽ മതി. അത് ഞാനും നീയും കൂടി കറങ്ങാൻ പോയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരുമിച്ച് റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ച ഓർമ്മയുണ്ടോ? നീ എന്തെല്ലാം ഓർഡർ ചെയ്യുന്ന നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ കാണത്തില്ല, കാരണം ആ ബില്ല് കൊടുത്ത ഞാനാ. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ പ്രസന്റേഷനുമായിട്ട് ഓൺ സ്റ്റേജ് സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ഈ വേദിയിൽ മാറ്റുരയ്ക്കാനായിട്ട് എത്താൻ പോകുന്നു. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ദാ നിന്നെ കുറിച്ച് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. ആ, ഞാൻ എവിടെ പോവാന്നോ? ഞാനിപ്പോ റോഡിൽ കൂടെ നടന്ന് എന്റെ വീട്ടിലേക്ക് പോവാ. ആ പിന്നെ ഇന്ന് രാവിലെ ഞാൻ അയച്ച മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? നിന്റെ പൂച്ചക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടാടാ. ആ സത്യം, ഞാൻ തള്ളല്ല പറയുന്നത്, സത്യമാ. എന്റെ വീട്ടിലെ പൂച്ച വരുമ്പോഴേ അടുക്കളയിൽ നിന്ന് കട്ട് ചെയ്യാനൊക്കെ വരുമല്ലോ. ഞാനിപ്പോ ഓടിച്ചു വിടാറൊന്നുമില്ല, എന്റെ കൂടെ അവർ കിടക്കുക. ആ സത്യം. ആ ഏ ഒന്നുമില്ലടാ, അതെന്റെ വേക്കിലൊരു കണ്ടം പൂച്ച വന്നതാ. ആ ഏയ് കുഴപ്പമൊന്നുമില്ലടാ. ആ എന്റെ മുമ്പിൽ എത്തുന്ന കണ്ടം പൂച്ചയൊക്കെ വണ്ടി ഇടിച്ച് ചാവാറാ പതിവ്. ആ ശരിയടാ, ഞാൻ വിളിക്കാം. ആ ഓക്കെ. എനിക്കൊരു കാര്യം അറിയണം, നീ എന്തിനാണ് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത്? എന്തിനാണ് എന്നെ ഫേസ്ബുക്കിൽ അൺഫ്രണ്ട് ചെയ്ത്? നിന്റെ മെസ്സേജ് റൂട്ട് മാറിയപ്പോ ഞാനും റൂട്ട് മാറ്റി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല? എടി ഞാനും നീയും കൂടി കറങ്ങാൻ പോയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരുമിച്ച് റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ച ഓർമ്മയുണ്ടോ? നീ എന്തെല്ലാം ഓർഡർ ചെയ്യുന്ന നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ കാണത്തില്ല, കാരണം ആ ബില്ല് കൊടുത്ത ഞാനാ. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. എനിക്ക് പോണമെന്ന് മാറ. ജാൻസി പോവാൻ പറ്റത്തില്ല, എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. പറയാ, നീ പോകത്തില്ല. എനിക്ക് താല്പര്യമില്ല, പ്ലീസ് എന്നെ ഒന്ന് വിട്. ജാൻസി അങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ ആരാ നീ ഇന്നറിയും. മനസ്സിലായില്ലേ? ടിക്ടോക്കും പുല്ലും ചപ്പും ചവറോട്ട് ഇറങ്ങിയാണ്. എന്തിനാണോ എന്തോ സർവദായകുട്ടിയെ, നീ ആകാശത്തോക്കി നന്മ പറയാൻ പ്രാർത്ഥിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി വന്നിടിച്ച് നീ പെട്ടെന്ന് ആകാശത്തോട്ട് പോകും. പറഞ്ഞ കേട്ടോ. മതിയടാ വർക്കിയേ. ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ പള്ളിയിലോട്ട് പോകുമ്പോഴേ
കൂട്ടിനായിട്ട് മക്കളെ ചെറുമക്കളെ ആരെങ്കിലും മടിച്ചോണ്ട് വന്നൂടെ. ഞായറാഴ്ച പള്ളിയിൽ വരാൻ മടിച്ച് മൂടി പൊതച്ച് കിടന്ന ഉറങ്ങണോമാരാണ് എന്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരണത്. ആ നേരം ഉണ്ടെങ്കിൽ അവന്മാര് വല്ല മൊബൈലും കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കും. എന്റെ ഏലിക്കുട്ടി, ഈ വന്ന കാലത്ത് എല്ലാവരെയും പള്ളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതെന്നതാ? പള്ളിയിൽ ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ടെന്ന് ഒറ്റ വാർത്ത പറഞ്ഞാ മതി. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഈ പള്ളി വന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ലെന്ന്. 24 മണിക്കൂർ ടി വി തുറന്നു കഴിഞ്ഞാൽ സീരിയൽ അല്ലയോ സീരിയൽ. അതിന്റെ വയസ്സായവരുടെ കാര്യമൊക്കെ കണക്കാ. അതെ, നിനക്ക് നമ്മളെ മേരിക്കുട്ടി അറിയില്ലേ? ഏത് മേരിക്കുട്ടി? എടാ, മറ്റേ ജോസഫിന്റെ കെട്ടിയോള് മേരിക്കുട്ടി. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ ഇന്നലെ നോക്കിയപ്പോഴേ അവളുടെ തുറന്നു വെച്ച ബൈബിളിനകത്തുതോ ഇത്രയും പോകുന്നൊരു ഫോണ്. എന്നിട്ട്? എന്നിട്ടെന്താ, അച്ഛൻ അവിടെ കാനായിലെ കല്യാണത്തിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ അവൾ അവളുടെ മൊബൈലിൽ സീതാ കല്യാണം കണ്ടോണ്ടിരിക്കുന്നു. അല്ലടാ, അതൊക്കെ പോട്ട്, നിന്റെ മൂത്ത മോള് മറ്റേ ടിപ്പറുകാരന്റെ കൂടെ പോയില്ലേ, എന്നിട്ട് അത് അവളെ കുറിച്ച്. അവള് ടിപ്പറുകാരൻ്റെ കൂടെ പോയില്ലായോ? ആ ടിപ്പറിനകത്ത് മണ്ണ് വാരിയിടാൻ വേണ്ടി ജെ സി ബി കാരൻ വന്നില്ലയോ? ഇപ്പൊ അവന്റെ കൂടെ ആ പൊറുതി എന്നാ നാട്ടുകാർ പറയുന്നത്. എന്റെ മോളായപ്പോ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട്? എന്റെ കർത്താവേ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. വീട്ടിലെ പെങ്കച്ച് ഒറ്റക്കേ ഉള്ളു കേട്ടാ. ഈ ഇളയ കൊച്ചേ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളു. വീട്ടിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ടാറിന്റെ പണിയും നടക്കുന്നു. ഈ റോഡ് റോളർകാരന് വെള്ളം കുടിക്കാൻ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വീട്ടോട്ട് നോക്കി എന്റെ ഇളയച്ചന്റെ അരച്ചൊരു തീരുമാനമാവത്തില്ലയോ? അത് ശരിയാ, നീ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാം. നല്ല നല്ല തേങ്ങാ പുണ്ണാക്ക്. എനിക്ക് അറിഞ്ഞൂടെ, ഒരു അവിടെ ഒരു പറമ്പിന്റെ അടുത്തൊരു ജോസഫിന്റെ മോൻ ക്ലീറ്റസ് ഉണ്ട്. അതാണോ ജോസഫിന്റെ മോൻ ക്ലീറ്റസ്? അല്ല, നമ്മളെ ഒരു കറുത്ത പൊക്കം കുറഞ്ഞ. അയ്യോ, അതാരും എനിക്ക് മനസ്സിലാവണില്ല. അമ്മച്ചി ഇവിടെ ഇവിടെ അടുത്തോ താമസം? ആ, ഞാൻ കുറച്ചപ്പുറത്ത്, ഞാൻ ഇപ്പൊ പള്ളിയിൽ പോണുണ്ട്. അല്ല, ഈ ക്ലീറ്റസിനെ കണ്ടിരുന്നെങ്കിലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് ഇവിടെ ഒരു ഊടുവഴികളുണ്ട്, എല്ലാം തിരക്കി ഇങ്ങനെ. സുരക്ഷ കുറവാണ്, സുരക്ഷ കുറവാണ്. പറയട്ടെ, ഞാൻ ഞാൻ പറയണകള് പറയട്ടെ, സുരക്ഷ കുറവാണ്. പിടിക്കരുത്, വലിച്ചു പിടിക്കരുത്, ഞാൻ വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചാ എല്ലാം കൂടെ ഊരിക്കൊണ്ട് വരും, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ കാലിന് വിടുന്നല്ലേ? ഞാൻ കാലിന് വിടില്ല. ഞാൻ തരാന്ന് പറഞ്ഞാ മാല തരും. നിന്റെ കാലം തട ഇരുമ്പ് പോലെ ഇരിക്കുന്നത്. അത് പിന്നെ ഒരു ആക്സിഡന്റിൽ കമ്പി ഇട്ടേ. കാല് ഊരിയാലും കമ്പി ഊരല്ല. നിന്റെ കാലിലെ കമ്പി ഞാൻ ഊരി എടുക്കുന്നു. നീ മര്യാദക്ക് എന്റെ മാലടാ. തള്ളേ, വയസ്സാൻ കാലത്ത് നിങ്ങൾക്ക് എന്തിരുന്നല്ലേ മാല? അതിന് വെള്ളം കമ്പി വേണോ? വേറും 23,600 രൂപ പോന്. കഷ്ടപ്പെട്ട് കുരുമുളക് കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാണ്. നീ ഇങ്ങോട്ട് തന്നെ മാലടാ. നിങ്ങൾ വിടുത്തല്ല എന്റെ മാല. തള്ളെ, വലിക്കല്ല വലിക്കൽ. എന്റെ മാലയാണ്. സഞ്ജി, അയ്യോ എന്റെ സഞ്ജി കീറി. സഞ്ജി അല്ല, എന്റെ പാന്റ് കീറിയതാണ് തള്ളെ. അയ്യോ എന്റെ സഞ്ജി കീറി. എടാ എന്റെ മാലയോട്. നീ എന്റെ മാല എന്റെ മാലയോട് തരാൻ തള്ളെ സമാനപ്പെടുന്നു. നിങ്ങള് ഉടുമ്പിനുണ്ടായാണ്. ഈ പോക്കറ്റിലാണോ മാല? ഈ പോക്കറ്റിൽ. അത് നെല്ലിക്ക, നെല്ലിക്ക, നെല്ലിക്ക. എന്നെ നെല്ലിക്ക പിടിക്കരുത്. ഉപ്പിലിട്ട് എന്റെ നെല്ലിക്ക. ഞാൻ പറയട്ടെ, സത്യത്തിൽ ഞാനാ പിടിച്ചു കൊടുക്കാറ്, നിങ്ങളാ പിടിച്ചു കൊടുക്കാൻ. എടി, വീട്ടിലിരുന്ന് വിളിക്കാൻ പറ്റൂല. ഭാര്യയുണ്ട്, അവളാണെങ്കിൽ എന്റെ വാട്സപ്പ് നോട്ടോ ഫേസ്ബുക്ക് നോട്ടോ ഒരു ബഹളം തന്നെ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് പറമ്പിലോട്ട് ഇറങ്ങി. ഓ ഓ, ഒരു സൗണ്ട് നില്ല്. പട്ടി വെറ്റ പറഞ്ഞ പോലെ രമേശ് ഇന്ന് ഉച്ചയ്ക്കാണ് ഗൾഫിൽ നിന്ന് വന്നത്. എടാ സന്ധ്യല്ലേ, അവള് നേരെ ഇരുട്ടുണ്ട്. നമ്മളെ വീട്ടിലിടത്തുള്ള രമേശ് ഗൾഫിൽ നിന്ന് ഉച്ചയ്ക്ക്. ഓ ഓ, അത് തന്നെ. ഓ പിന്നെ നൈസായിട്ടൊരു ഉമ്മത്താ ഉമ്മത്താ താ ചേട്ടാ. ഓ പണ്ടാരക്കാരി ഭാര്യ എന്താ അരി
കിട്ടിയാ? കിട്ടി. അന്നങ്ങ് കൊണ്ടുപോരെ. അയ്യോ അവളെ കെട്ടി പറഞ്ഞ കലിപ്പാവും. നീ എന്താ കൊണ്ടുവരാൻ പറഞ്ഞത്? നിങ്ങൾ ആ കപ്പളങ്ങ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോരാൻ. ആ അത് കെട്ടിക്കൊണ്ട് വരാം. ആ ഇങ്ങോട്ട് വേം ആ മനുഷ്യനെ. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. രമേശ്, നിനക്ക് ആ മാല കൊണ്ടിട്ട് ഒരു ഗുണവും പിടിച്ചോ, പിടിച്ചോ. ഞാൻ ഒന്നും ചെയ്യില്ല. മുക്ക് കൊണ്ടുപോണെന്നാണ് പറഞ്ഞത്. പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. ഒരുപാട് മാല ഇതുപോലെ എടുക്കണേ. ഇതുപോലെ ഒരച്ച് നോക്കിയേ കൊണ്ടുപോകാറുള്ളൂ. നിങ്ങൾ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഈ പൂണുള്ള കലേന്റെ വായിരിക്കണം. നിങ്ങൾ കേക്കേണ്ടി വരും. ഞാൻ എസ് എസ് എൽ സി ആണെങ്കിൽ നിങ്ങൾ പി എച്ച് ഡി ആണല്ലോ. അമ്മേ, യ്യോ, എന്റെ അമ്മായിമ്മടെ സൗണ്ട് പോലെ തന്നെ ഇരിക്കുന്നു. അമ്മേ, ഇത് കിണറ്റിലെങ്ങാനും വീണോ? അമ്മേ, എന്റെ ദൈവമേ, ഇത്ര വേഗം എന്റെ പ്രാർത്ഥന കേട്ടാ. അമ്മേ, അമ്മേ, നിന്നെ പോലെ കണ്ട ബംഗാളികൾ ഉണ്ടാക്കി തരുന്ന ചീഞ്ഞ പൊറോട്ടയും കറങ്ങൾ കോഴിയൊന്നും അല്ല ഞാൻ തിന്നണത്. അതേ നമ്മളെ മണ്ണിൽ വളരണ ചീനിയും ചേനക്കിഴങ്ങും കപ്പയും ഒക്കെ തിന്ന് ഉണ്ടാക്കി എടുത്ത തടിയാടാ ഇത്. ഞാനേ അങ്ങനെ വളർന്ന സത്യക്രിസ്ത്യാനിയാ. നിങ്ങൾ സത്യക്രിസ്ത്യാനി അല്ല എങ്കിൽ നിങ്ങൾ യേശു കുരിശിൽ കിടന്ന് എങ്ങനെയൊന്ന് കാണിച്ചാണി? ഇങ്ങനെ നീ അങ്ങനെ പോവാൻ നോക്കണം. നിനക്കത് കാണണമെങ്കിലേ നീ പള്ളി ചെന്ന് നോക്ക്. പോടാ ഈ തള്ള. ഇത് എന്തിനാ? എന്നെ വിടൂ. ആ മാല തന്ന നിന്നെ വിടാ. വിടൂ. ആ വിടാ. ഉറപ്പാണല്ലോ? ആ ഉറപ്പായിട്ട് വിടാ. നരി, നീ പോവാലേ. ഞാൻ നിന്നെ ഈ റോഡിലിട്ടത് തേച്ച് ഒട്ടിക്കും. അയ്യോ, ഒരു പാമ്പട കൂട്ടർ കാണുന്നത് കൊല്ലാൻ അവനെ വിടല്, അവനെ വിടല്. ഞാൻ പോലീസിനെ വിളിക്കാം. ഇതായിരുന്നു നേരത്തെ കേട്ടത്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഈ അമ്മച്ചിയുടെ മാല പൊട്ടിക്കുന്നോണ്ട് അവൻ നോക്കി അമ്മച്ചി കയ്യോളം പിടിച്ച്. നിങ്ങളാണോ കണ്ടത്? ഞാനാണ് കണ്ടത്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. അല്ല, നമ്മൾക്ക് ഈ കോടതി കയറി ഇറങ്ങാനൊന്നും സമയമില്ല. അപ്പുറം ന്യായം. നമുക്ക് വെറുതെ കോടതിയിൽ കയറാനൊന്നും വയ്യ. എന്താ സാറേ, ഒരു കുലുക്കി സർബത്ത് ഇട്ടു. കുലുക്കി സർബത്ത്? വിടു, വിടു അമ്മച്ചി, വിടു. സാറേ, ഇവന് വിടാൻ പറ്റില്ല, ഇവ ഓടിക്കളയും. അവൻ ഓടത്തില്ല. അമ്മച്ചി വിടു, എഴുതാ. എല്ലാരും കൊണ്ടില്ലേ? സാറേ, ഞാൻ വൈകുന്നേരായപ്പോ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഇതുവഴി ഇങ്ങോട്ട് വരെയായിരുന്നു സാറേ. അപ്പൊ ഇവ ഏതോ ഒരു കക്കൂസ് കട നടത്തുന്ന, അല്ല ക്ലോസറ്റ് കട നടത്തുന്ന ക്ലീറ്റസിനെ അറിയാമോ എന്റെ അടുത്ത് ചോദിച്ചു. ക്ലോസറ്റ് നടത്തുന്ന അറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അപ്പൊ ഇവ എന്നെ അടുത്തോട്ട് വിളിച്ചിങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് എന്റെ മാല പിടിച്ചെന്ന് പറിച്ച് ഞാൻ പെട്ടെന്ന് ആ വണ്ടിയിൽ കയറി ഒരു പിടി പിടിച്ചില്ലേ, എന്നിട്ട് വണ്ടി അങ്ങ് മറിഞ്ഞ് വീണ്, അവനും വീണ്. കേട്ട് അവന്റെ കാലിമ്മ പിടിച്ച് ഞാൻ വലിച്ച് സാറേ അവന്റെ കാലില് കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ആ തൊത്തിക്കാലാണ്, മുണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഇവന്റെ കഴുത്തിലൊക്കെ പിടിച്ച് ഇവൻ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കീറിപ്പോയെന്ന്. ഇത്രയും നേരം അമ്മച്ചി ഇവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നവനെ പെങ്ങൾ കണ്ട എന്റെ ബാക്ക്. എന്റെ അമ്മച്ചി, സത്യത്തിൽ എനിക്ക് ഇത് കേട്ടപ്പോ തന്നെ ഒരു രോമാഞ്ചം കൊണ്ടുവരുന്നുണ്ട്. രോമം ഇല്ലെന്നേ ഉള്ളു. അമ്മച്ചിക്ക് ഈ പ്രാവശ്യത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് അമ്മച്ചി ഞങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്യും. കേട്ടോ സോമളെ, അവരെയും വിളിച്ചിട്ടുണ്ടോ? ചെല്ലു. ആരാ സാറേ? കാണാം. അവിടെ ഇതുണ്ടോ?
രണ്ട് യുവമൈതനങ്ങൾ ഇവര് പ്രണയം നിരസിച്ചപ്പോ ഈ കൊച്ചിനെ പട്ടാ പകലത് ആ റോഡിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. നമ്മുടെ റേഷൻ കടയിലെ മണ്ണെണ്ണ ആയതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ആഴിക്കത്തിയേനും. ഞങ്ങൾ തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് ആ കൊച്ചിന്റെ ജീവൻ കിട്ടും. മക്കളെ ഇത് കണ്ടോ, ദാ ഇതുപോലൊരു യമണ്ടൻ കള്ളനെ ഈ അമ്മച്ചി മണിക്കൂറുകളോളം പിടിച്ചിവിടെ നിർത്തിയിരുന്നു, എന്നിട്ട് പോലീസിന് കൈമാറി. പെണ്ണുങ്ങളായ അങ്ങനെ ഒരു ബോൾഡായിരിക്കണം, ഒരു ധീരതയൊക്കെ വേണം. കേട്ടാ അമ്മച്ചി കണ്ടുപിടിക്കേ. സത്യം പറഞ്ഞ അമ്മച്ചിയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചി ഓർമ്മ വരുന്നുണ്ട്. അമ്മച്ചി ഒരു ലൈവ് പോവാം. അമ്മച്ചി ഇതിനകത്തോട്ട് നോക്കി ഒരു ഹൈ പറ. ഹായ്. ഹായ്. ആ ഹലോ, നീ കണ്ടോ അമ്മച്ചിയുടെ പേരെന്താ? ഏലിക്കുട്ടി. ഏലിക്കുട്ടി അല്ല, ഇത് പുലിക്കുട്ടിയാ. പുലിക്കുട്ടി ഒരു കള്ളരെ പിടിച്ചു നിർത്തിയിരുന്ന്, എന്നിട്ട് പോലീസിന് കൈമാറി. അതെ അതെ. ആ ദേ ഇനി ഇവിടെ നോക്ക്. ഇവരാണ് സാക്ഷികള്. സാക്ഷി പറയാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ കഴിമണം കെട്ട കക്ഷികളാ. കണ്ടോ മതിലിന് അപ്പുറം തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ, പ്രണയം നിരസിച്ചപ്പോ കാമുകിയെ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്താൻ ശ്രമിച്ചവൻ. കണ്ടാ ദാണ്ട്, ആ ഇത് കണ്ടോ, എവനാണ് കഥയിലെ നീങ്ങടാ, എവനാണ് കഥയിലെ നായകൻ. കണ്ടാ ഈ അമ്മച്ചി ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന യവനെയാണ്. ഇനി യവന്റെ പടം നാളെ പത്രത്തിൽ കാണാം, പിന്നെ ചാനലും കാണാം. ഓക്കെ. പിന്നെ ഞാനാണ് അവനെ പിടിച്ച. ജംഗ്ഷനിൽ കൂടെ പോലെ പുറകെ ഈ കിളവ് വലിച്ച് കീറിക്കളഞ്ഞു. ചേച്ചി ഒരു പേപ്പർ ഉണ്ടാച്ചു. പേപ്പർ ഒന്നുമില്ല. കൊണ്ടുപോണതിന് മുന്നേ ഒരു മിനിറ്റ്. എടാ ജീപ്പിലോട്ട് കേറ്റ. ചെല്ലടാ, നീ എന്താണ് നോക്കിയിരിക്കുന്നത്? കേറാ അങ്ങോട്ട്. ചെല്ലേ. അമ്മച്ചി എവിടെ പോകാൻ വന്നതാ? ഞാൻ പള്ളിയില്. ഇത് അമ്മച്ചിയുടെ അല്ലേ? ഓ എന്താ ഇതിനകത്ത്? ഇതിനകത്ത് കപ്പയും ചേനയും ചേമ്പും പിന്നെ കുറച്ച് പുണ്ണാക്കും ഉണ്ട്. ഇതൊക്കെ കഴിച്ചാണ് അമ്മച്ചിയുടെ ആരോഗ്യം അല്ലേ? അയ്യോ പുണ്ണാക്ക് എനിക്കല്ല, പശുവിന്. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇന്നലത്തെ കാര്യങ്ങളെ പറ്റി സമാധാനത്തിൽ ആലോചിക്കണം. ഇന്നത്തെ കാര്യങ്ങളെ പറ്റി ഏറ്റവും പ്രണയമുള്ള രീതിയിൽ ആലോചിക്കണം. ഇനി നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രത്യാശയോടെ ആലോചിക്കണം. ആ ഒരു വലിയ ഓർമ്മപ്പെടുത്തലുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. അവള് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണത്തെ കുറിച്ച് പോലും ചിന്തിച്ചില്ല, അറിയാവോ? അപ്പൊ കിഴക്കേറത്തെ വിലാസിന് ചേച്ചിയാ? അവളൊണ്ടല്ലേ ചിന്തിക്കാത്ത വേറെ. നീ എന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. അയ്യോ നീ എന്ന് പറയുമ്പോ മാത്രമല്ല, നിങ്ങക്ക് അല്ലെങ്കിലും ഭ്രാന്ത. ഈ പരിപാടിക്ക് മുമ്പ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?